സാങ്കേതിക വിദ്യ സാധാരണ ജനങ്ങളിലേക്ക് എന്ന ആശയവുമായി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് നടത്തിവരുന്ന ജെക് ടോക്ക് സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ കരോൾ വർഗീസ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു. അന്തരീക്ഷത്തിലെ കാർബൺ വർദ്ധനവ് മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ് ഇന്ന് ഭൂമി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ആഗോള താപനവും അതുമൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളുമെല്ലാം കാർബൺ വർദ്ധനവ് മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളാണ്. അന്തരീക്ഷത്തിലെ കാർബൺ നിർണയവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് കാർബൺ ഫുട്പ്രിന്റ്. ഒരു വസ്തുവിൻ്റെ നിർമ്മാണ ഉപയോഗ സംസ്കരണ പ്രക്രിയയിൽ ഉടനീളം ആ വസ്തു പുറപ്പെടുവിക്കുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ കാർബൺ തത്തുല്യമായ ഒരു അളവാണ് കാർബൺ ഫുട്പ്രിന്റ് എന്നത്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരു ലിറ്റർ പെട്രോളിൻ്റെ ഉപയോഗം ഏകദേശം 2.2 kg കാർബൺ തത്തുല്യമാണ്. അതുപോലെ തന്നെ 1 kWh വൈദ്യുതിയുടെ ഉപയോഗം ഏകദേശം 820 g കാർബൺ തത്തുല്യമാണ്. ഇനി ആഹാര രീതിയിലേക്ക് കടക്കുകയാണെങ്കിൽ, 1 kg അരിയുടെ ഉപയോഗം ഏകദേശം 1.2 kg കാർബൺ തത്തുല്യമാണ്. ഇനി 1 kg ഖര മാലിന്യത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അത് ഏകദേശം 1.5 kg കാർബൺ തത്തുല്യമാണ്. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയുടെ കാർബൺ ഫുട്പ്രിന്റ് എന്നുള്ളത് നിർണയിക്കുന്നത് പ്രത്യക്ഷമായും പരോക്ഷമായും ആ വ്യക്തിയുടെ ജീവിത രീതികൾ തന്നെയാണ്. പക്ഷേ ഒരു വ്യക്തിയുടെ കാർബൺ ഫുട്പ്രിന്റിൻ്റെ ഭാരം ഏൽക്കേണ്ടി വരുന്നത് പരിസ്ഥിതിയിലെ തന്നെ മറ്റു ജീവജാലങ്ങൾ കൂടിയാണ്. അതുകൊണ്ടാണ് വ്യക്തിഗത കാർബൺ ഫുട്പ്രിന്റ് എങ്ങനെ കുറയ്ക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ആദ്യമായി തന്നെ നമ്മുടെ പ്രവൃത്തികളിൽ മിതത്വം പാലിക്കുക. ഒരു വസ്തു അത്യാവശ്യമാണെങ്കിൽ മാത്രം ആ വസ്തു വാങ്ങി ഉപയോഗിക്കുക. ഭക്ഷ്യവസ്തുക്കളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മിതമായ ഉപയോഗവും ശരിയായ സംസ്കരണ രീതിയും ശീലിക്കുക. അതുവഴി മാലിന്യം കുറയ്ക്കാനും കാർബണിൻ്റെ അളവ് കുറയ്ക്കാനും സാധിക്കും. വാഹനയാത്രയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കാർ യാത്രയ്ക്ക് പകരം പൊതുഗതാഗതം ഉപയോഗിച്ച് യാത്ര ചെയ്യുക. ഇനി ഒരു പുതിയ വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇലക്ട്രിക് വെഹിക്കിൾസ് അല്ലെങ്കിൽ ബയോഫ്യൂൽസ് കൊണ്ടുള്ള പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. വൈദ്യുതി ഉപയോഗത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാര്യക്ഷമമായ ഗൃഹ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. LED ലൈറ്റുകൾ അതുപോലെ തന്നെ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കാർബൺ അളവും കുറയ്ക്കാൻ സാധിക്കും. കമ്പ്യൂട്ടർ വാങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഡെസ്ക്ടോപ്പിന് പകരം ലാപ്ടോപ്പ് വാങ്ങുവാൻ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതലായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് വൃക്ഷങ്ങളും ചെടികളും നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. വൃക്ഷങ്ങൾ അന്തരീക്ഷത്തിലെ കാർബൺ അളവ് കുറയ്ക്കുക മാത്രമല്ല, അന്തരീക്ഷ ഊഷ്മാവ് കുറയ്ക്കുകയും അതുവഴി AC കൂളിംഗ് സിസ്റ്റം എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യുന്നു. മനുഷ്യപ്രവൃത്തികളുടെ മിതത്വം വന്ന കോവിഡ് കാലഘട്ടം തന്നെ എയർ ക്വാളിറ്റിയിൽ വരുത്തിയ വ്യത്യാസം നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. നാം ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിൻ്റെയും കാർബൺ അളവ് അറിയുകയും അതനുസരിച്ച് നമ്മുടെ ജീവിത രീതികൾ മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യുക. അതുവഴി നമ്മുടെ വ്യക്തിഗതമായ കാർബൺ ഫുട്പ്രിന്റുകൾ കുറച്ച് ഭൂമിയുടെ മേൽ അധികം ഭാരമേൽപ്പിക്കാത്ത ഒരു നല്ല നാളേക്കായി നമുക്കെല്ലാവർക്കും ശ്രമിക്കാം. മറ്റൊരു വിഷയവുമായി ജെക് ടോക്സിൻ്റെ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. താങ്ക് യു.